ராமாய ராமபத்ராய ராமச்சந்திராய வேதசே ரகுநாதாய நாதாய சீதாயா பதயே நம. ஆஞ்சநேயமதி பாடலானனம் காஞ்சனாத்ரிகமனிய விக்கிரகம் பாரிஜாத தருமூலவாசினம் பாவயாமி பவமானநந்தனம். ஹரி ஓம். எல்லா சதஸ்யர்க்கும் ஆத்யமாய் விநீதமாய நமஸ்காரம். ഈ മനുഷ്യന്മാർക്ക് മാത്രം, നരന്മാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യം നാരായണനാവാം, ഞാൻ നാരായണാണെന്ന് സ്വയം തിരിച്ചറിയുക, അതിൻ്റെ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ജീവിക്കുക. അതിന് നമുക്കൊരു എളിയ കാൽവയ്പെങ്കിലും നടത്തേണ്ട ഒരു ദിവസമായിട്ടാണ് ഇന്ന് നമ്മൾ ആചരിക്കേണ്ടത് എന്നാണ്. പ്രത്യേകിച്ചും ശങ്കരാചാര്യരെ പോലുള്ള മഹത് വ്യക്തികളുടെ സേവനം നമ്മൾ ഓർമ്മിക്കേണ്ടത്, കൃതജ്ഞതാപൂർവം ഓർമ്മിക്കേണ്ടത്. അദ്ദേഹം ഉയർത്തി കാണിച്ചു തന്ന അദ്വൈത തത്വം എത്ര കണ്ട് നമ്മൾ ഗ്രഹിച്ചു എന്ന് ഒരു വിചിന്തനം ചെയ്യാനും അതിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുക്കാനും ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ശങ്കരജയന്തി ആഘോഷിക്കുന്നത്. കാരണം ശങ്കരാചാര്യർ പ്രചാരം ആഗ്രഹിച്ചിട്ടില്ല, പബ്ലിസിറ്റി പ്രാധാന്യം ഒന്നും ആഗ്രഹിച്ച വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഈ അദ്വൈത സിദ്ധാന്തം ഉൾക്കൊണ്ടുകൊണ്ട്, അദ്വൈതം തന്നെ സത്യം, അത് തന്നെയാണ് ധർമ്മം, അത് തന്നെയാണ് മോക്ഷം, അതിൻ്റെ കുറവ് കൊണ്ടാണ് ലോകജനത എന്നും ദുഃഖിക്കുന്നത് എന്നാണോ അത് സ്വായത്തമാക്കുന്നത്, അന്നേ ലോകത്തിലെവിടെയും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്ന് എല്ലായിടത്തും ലോകത്തിലാകമാനം തന്നെ ഉദ്ഘോഷിച്ച് നടക്കുകയായിരുന്നു. അത് വെറുതെ പ്രസംഗിച്ച് നടക്കുകയായിരുന്നില്ല. ഈ അദ്വൈത സത്യം എവിടെയാണോ പ്രസ്താവിച്ചിട്ടുള്ളത്, ആ വേദഗ്രന്ഥങ്ങളിലെ പ്രധാന ഭാഗമായിരിക്കുന്ന ഉപനിഷത്തുകൾക്ക് ഭാഷ്യം രചിച്ചിട്ടും തുടർന്ന് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചിട്ടും ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചിട്ടും അത് മനസ്സിലാക്കാൻ വൈമുഖ്യം കാണിക്കുന്ന സാധാരണക്കാരെ കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും അതിനെ ലളിതമാക്കി പ്രകരണ ഗ്രന്ഥങ്ങളും മറ്റും എഴുതിയും അതും വായിച്ച് പഠിക്കാൻ താല്പര്യം കാണിക്കാത്ത നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വീണ്ടും അതിനെ കുറച്ചുകൂടി ലളിതമാക്കിയിട്ട് സ്തോത്രങ്ങളിൽ കൂടെയും മറ്റു പറ്റുമല്ല കൊച്ചു ബുക്കുകളിൽ കൂടെയും
ഈ അദ്വൈത സിദ്ധാന്തത്തിനെ അതാത് കാലഘട്ടത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് സംഭാവന ചെയ്തു. ഇതിലേതെങ്കിലും ഒന്നെടുത്ത് നമ്മൾ വായിക്കാൻ ധൈര്യപ്പെടുകയോ പഠിക്കാൻ തയ്യാറാവുകയോ അത് എനിക്ക് വേണ്ടതാണ്, എന്നെ സംബന്ധിച്ചതാണ്, എന്നെ നമ്മളൊരു തിരിച്ചറിവ് ഉണ്ടാക്കി അതിന് ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും ശങ്കരജയന്തിയുടെ യഥാർത്ഥ അർത്ഥം. ശങ്കരാചാര്യര് എന്താണോ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിച്ചത്, ആത്മോന്മുഖരാകുക, അവനവനെ പറ്റി ആലോചിക്കുക, അവനെ പറ്റി ചിന്തിക്കുക, എന്നിട്ട് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. എല്ലാവരും ദുഃഖിക്കുന്നു, ആ ദുഃഖത്തിൻ്റെ ഏക കാരണം അജ്ഞാനമാണെന്നും ആ അജ്ഞാനം നീക്കാനായിട്ട് ജ്ഞാനത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നും അറിഞ്ഞ് ആ ആത്മജ്ഞാനം ഭൗതികജ്ഞാനം കൊണ്ട് കഴിയില്ല, ആത്മജ്ഞാനം കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും പല രീതിയിലും ഉപദേശിച്ചും ശാസിച്ചും പരിഹസിച്ചും ഒക്കെ കൊണ്ട് ശങ്കരാചാര്യർ പ്രയത്നിക്കുകയുണ്ടായി. ഗീത എടുക്കാൻ സാധാരണക്കാർ ധൈര്യം കാണിച്ചത് ചിന്മയാനന്ദജിയുടെ വരവോടുകൂടിയിട്ടാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ആ ഗീതയിൽ പറഞ്ഞത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഉപനിഷത്തുകളിൽ അതിൻ്റെ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു, താത്വിക വശം പറഞ്ഞു തന്നു, സൈദ്ധാന്തിക വശം പറഞ്ഞു തന്നു, അതിൽ തന്നെ ഒട്ടും അതിൻ്റെ ആശയം ചോർന്നു പോവാതെ. എന്നാൽ സംസ്കൃതം വശമില്ലാത്തവർക്ക് പോലും ഗ്രഹിക്കത്തക്ക രീതിയിൽ എല്ലാവർക്കും വേണ്ടി, എല്ലാ പ്രായക്കാർക്കും വേണ്ടി ഈ അദ്വൈത തത്വത്തിനെ ലഘൂകരിച്ചു തന്ന മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ ജ്ഞാനയജ്ഞം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊരു യജ്ഞത്തിൻ്റെ ആചാര്യൻ ആവാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകരോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം വളരെ യാദൃച്ഛികമായി തോന്നിയത്, ശങ്കരഭഗവത്പാദര് നമ്മളെ ഉദ്ബോധിപ്പിച്ച ആ ആത്മതത്വത്തിനെ അറിയാൻ ആർക്കാണ് സാധിക്കുക? എന്തുകൊണ്ട് ഇത്രയെല്ലാം പുസ്തകങ്ങളുണ്ടായിട്ടും ആചാര്യന്മാരുണ്ടായിട്ടും ഇത്രയും ആശ്രമങ്ങളുണ്ടായിട്ടും പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ടായിട്ടും ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിന് വൈമുഖ്യം കാണിക്കുന്നു? നമുക്കിന്ന് പുസ്തകങ്ങളുടെ കുറവില്ല, ആചാര്യന്മാരുടെ കുറവില്ല, ആശ്രമങ്ങളുടെ കുറവില്ല, പക്ഷേ നമുക്ക് വേണ്ടത്ര ക്ഷമ അതിലില്ലാത്തതുകൊണ്ടാണ്. അതിനും കാരണം പറയുന്നത്, ബുദ്ധിസൂക്ഷ്മതയുണ്ടെങ്കിലേ ഈ കരതലാമലകം പോലെ എപ്പോഴും പ്രകാശിതമായിക്കൊണ്ടിരിക്കുന്ന അദ്വൈത തത്വത്തിനെ നമുക്ക് ബോധിക്കാൻ സാധിക്കുള്ളൂ എന്ന്, അതാണ് നമ്മൾക്കൊക്കെ കുറവ്. ഈ ബുദ്ധിസൂക്ഷ്മത ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കേൾക്കാനോ വായിക്കാനോ പോലും ഉള്ള ധൈര്യം വരുന്നില്ല എന്നാണ്. അപ്പോൾ ഈ സൂക്ഷ്മ ബുദ്ധിയുടെ ഒരു പ്രതീകമാണ് ഹനുമാൻജി. ഈ ഒരു തത്വം നമുക്ക് അതിന് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ച ആരെങ്കിലും ഉണ്ടോ? ഭഗവത്ഗീതയിൽ അർജുനൻ പലയിടത്തും ചോദിക്കുന്ന ചോദ്യം, സ്ഥിരപ്രജ്ഞൻ്റെ ലക്ഷണം പറയുമ്പോഴും ഭക്തൻ്റെ ലക്ഷണം പറയുമ്പോഴും അതുപോലെ തന്നെ ഗുണാതീതൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോഴും അങ്ങനെ പലയിടത്തുമായിട്ട് അർജുനൻ ചോദിക്കാറുണ്ട്, അങ്ങനെയൊക്കെ സാധ്യമാണോ, അതിനെന്താ തെളിവ്, ആരാണ് അതിൻ്റെ ഒരു മാതൃക? ഈ ശങ്കര സിദ്ധാന്തം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്ക് ഈ ലോകത്തിൽ, ഇന്നത്തെ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുമോ? ഇത്രയും പുരോഗമനപരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ സാധിക്കുമോ എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഹനുമാൻജി. അതൊരു ഒരു കഥാപാത്രം അനേകം വൈശിഷ്ട്യങ്ങളുള്ളതാണ്, പ്രത്യേകിച്ചിട്ട് ഈ ഒരു സൂക്ഷ്മബുദ്ധി. സൂക്ഷ്മബുദ്ധിയുള്ള ഏതൊരാൾക്കും അവർ മനുഷ്യൻ തന്നെ വേണമെന്നില്ല എന്നാണ് ഹനുമാൻജിയുടെ കഥയെ കൂടിയിട്ട് കാണിക്കുന്നത്. ഹനുമാൻജി വാനരനാണ്, നരനല്ല. സാധാരണഗതിയിൽ നരനെ നാരായണനാവാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു, അത് തിരുത്തി കുറിച്ച ഒരു മഹാത്മാവ് തന്നെ പറയാം വാനരൻ. ഒരു എവിടെ ഒരു വ്യാഖ്യാനത്തിൽ ആരുടെ ഒരു അഭിപ്രായം കണ്ടു, ഒരു നല്ലൊരു അഭിപ്രായം, വാനരൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻജിയുടെ മഹത്വം കണ്ടിട്ട് അന്താളിച്ചു പോയിക്കൊണ്ട് അവിശ്വസനീയമായിട്ട് ഇത്രയെല്ലാം ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ ഒന്നിച്ചുകൂടോ എന്ന് അതിശയിച്ചു പോയിട്ട് ചോദിക്കുന്നതാണ്, വാ നര, നരനാണോ എന്ന് തോന്നും ഈ വാനരനെ കണ്ടാലാണ്. വാനരനാണോ അതോ നരൻ തന്നെയല്ലേ വാ നര എന്ന് ചോദിച്ചാൽ വാ എന്ന് പറയുമ്പോൾ അതിശയോക്തി, നല്ല നല്ല പാട്ടൊക്കെ പാടുമ്പോണ്ടല്ലേ വാ വാ.
ആ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന്. അതുപോലെ ഈ വാനരനെ കണ്ടു കഴിഞ്ഞാൽ ഇത് വെറുമൊരു വാനരനാണോ നരൻ തന്നെ അല്ലേ എന്ന് ചോദിക്കും. അത്രയും അതായത് ഒരു ആവറേജ് മനുഷ്യനേക്കാളും ഉള്ള സൂക്ഷ്മബുദ്ധിയാണ് ഹനുമാൻജിക്കുണ്ടായിരുന്നത്. ആ ഹനുമാൻജി എങ്ങനെയാണ് എപ്പോഴും ഈ രാമതത്വത്തിൽ ഇങ്ങനെ റെവൽ ചെയ്തുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ രമിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജീവിച്ചത്? എല്ലാവർക്കും ഉന്മേഷം പകർന്നുകൊണ്ട്, ഊർജം പകർന്നു കൊടുത്തുകൊണ്ട്, ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആ ഹനുമാൻജി നമുക്ക് മാതൃകയാക്കിയാൽ ഇതൊരു വെറുമൊരു മനോരാജ്യം കാണൽ മാത്രമല്ല, ഈ ആധ്യാത്മികതയെ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ ജന്മസായുജ്യം നേടുക, മോക്ഷം പ്രാപിക്കുക എന്നൊക്കെ സാധിച്ചാൽ അതിങ്ങനെ ചില പ്രത്യേക വിഭാഗക്കാർക്കാണ് അതൊക്കെ ഇങ്ങനെ വെറുമൊരു എന്താ പറയുക, ഒരു സ്വപ്നം മാത്രമാണ്, ഇതൊന്നും പ്രാവർത്തികമല്ല എന്നുള്ള നമ്മുടെ തെറ്റിദ്ധാരണ നമുക്ക് മാറാൻ പറ്റുന്നതാണ് ഈ ഹനുമാൻ ചാലീസ. ഹനുമാൻ്റെ വ്യക്തിത്വം തന്നെ രാമായണത്തിലായാലും സുന്ദരകാന്ഡത്തിൽ പ്രത്യേകിച്ചിട്ടും ഹനുമാൻജിയുടെ ഈ വ്യക്തിത്വത്തിനെ വളരെ നന്നായിട്ട് അപഗ്രഥനം ചെയ്തിട്ടുണ്ട് എല്ലാ രാമായണത്തിലും. ഈ ഹനുമാൻജിയുടെ വ്യക്തിത്വത്തിനെ ആസ്പദമാക്കി നമുക്ക് ഈ അദ്വൈത തത്വം എങ്ങനെ സാക്ഷാത്കരിക്കാം, ആരാണ് ഞാൻ, എന്താണ് നമ്മൾ മനനം ചെയ്യേണ്ടത്, ധ്യാനിക്കേണ്ടത് എന്താണ്. എപ്പോഴും നമുക്ക് ധ്യാനിച്ചു കൊണ്ടിരിക്കേണ്ട അവസ്ഥയിലല്ല നമ്മൾ, അഞ്ചോ പത്തോ മിനിറ്റ് ധ്യാനിക്കാനിരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ 24 മണിക്കൂറും ധ്യാനം എന്നുള്ളത് സാധ്യമല്ലാത്തതാണ്. അപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയുള്ള ഒരു ജീവിതം നയിച്ചാലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ അന്തർമുഖത്വം നേടി ആത്മതത്വത്തിനെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഹനുമാൻ്റെ വ്യക്തിത്വത്തിൽ കൂടിയിട്ട് നമുക്ക് സാധിക്കുന്നത്. ഹനുമാൻ്റെ പല വൈശിഷ്ട്യങ്ങളും നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പക്ഷേ തുളസീദാസ്ജിയുടെ ഈ ഹനുമാൻ ചാലീസയിൽ മറ്റ് പല കോണുകളിൽ കൂടിയും ഈ ഹനുമാൻജിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോരുത്തരും ഹനുമാൻജി ആവേണ്ടവരാണ്. ഹനുമാൻ ആയാലേ രാമനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഒരു ഈരടിയിൽ തുളസീദാസ് എന്നെ പറയുന്നുണ്ട്, നമ്മളെ രാമസന്നിധിയിലേക്ക് കടത്തി വിടുന്നത് ഹനുമാൻജിയാണ്. അവിടെ സ്ക്രീനും ഒന്നുമില്ല, ആരെങ്കിലും ആ പരിസരത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ എത്തിച്ച് അവിടെ കൊണ്ട് എത്തിച്ചു തരുന്ന, അത്രയും സുലഭമായിട്ട് നമുക്ക് രാമസന്നിധിയിലേക്ക് പോകാൻ സാധിക്കുന്നത് ഹനുമാൻജിയിൽ കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രമല്ല, നമ്മളിൽ ഉള്ളിൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ പല സദ്ഗുണങ്ങളെയും കൂടുതൽ കൂടുതൽ നമ്മൾ വികസിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പടിപടിയായിട്ട് ഉയർന്ന് എത്തേണ്ട ഒരു തലമാണ് ഹനുമാൻജി എന്നുള്ളത്. ഹനുമാൻജി എന്നുള്ളത് എന്നോ ഏതോ ഒരു യുഗത്തിൽ നടന്നുപോയ ഒരു വാനരൻ്റെ കഥയാണ് എന്നുള്ളതല്ല, നമ്മളിലുള്ള നരത്വം ശരിക്കും ഉപയോഗിക്കാനായിട്ട് ഈ വാനരിൽ നിന്ന് പോലും നമുക്ക് കുറേ പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിലാണ് നമ്മൾ ഇവിടെ ഹനുമാൻ ചാലീസ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ശങ്കരാചാര്യര് ഉദ്ദേശിച്ചതിൽ നിന്ന് നമ്മൾ ഒട്ടും പുറകോട്ട് പോകരുത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇന്ന് ഓടി നടക്കുന്ന കാലമാണ്, പൂജയോ വല്ല വേറെ പ്രസാദോട്ടോ ഒക്കെ ആണെങ്കിൽ അവിടെ ജനങ്ങളുടെ തിരക്കായിരിക്കും, അതിനാണ് എല്ലാവർക്കും താല്പര്യവും എളുപ്പവും അതാണ്. പക്ഷെ അതുകൊണ്ട് ആത്മാനുഭൂതി സിദ്ധമാവില്ല. അപ്പോൾ ആത്മാനുഭൂതി സാധിക്കണം, അതിൻ്റെ രഹസ്യം അറിയണം എന്ന് ദൃഢനിശ്ചയം എടുത്തിരിക്കുന്ന സാധകർക്ക് പ്രധാനമായിട്ടും ഈ ഹനുമാൻജി വളരെ മാതൃകയായിരിക്കും. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു ഹനുമാൻജി നല്ലൊരു ഭക്തനാണ്, സേവകനാണ്. പക്ഷേ അതിലുപരി നമ്മളിവിടെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഹനുമാൻജിയിലെ സാധകനാണ്. ആരാണ് ഒരു യഥാർത്ഥ സാധകൻ? സാധ്യത്തിലേക്ക് എത്തിച്ചേരാൻ, സാധ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, പരമലക്ഷ്യം എന്താ, നമ്മുടെ പരമലക്ഷ്യം എന്ന് തിരിച്ചറിയാനും അതിനുള്ള സാധന എന്തായിരിക്കണം. 40 എന്ന് എടുത്തു പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ശങ്കരാചാര്യർ തന്നെ 40 കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചുരുക്കി പറഞ്ഞു തന്നിട്ടുണ്ട് സാധനാപഞ്ചകത്തിൽ. ഏതൊക്കെ 40 കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ സാധനയുടെ പൂർണ്ണതയായി, സാധ്യത്തിലേക്ക് എത്താം, സാധകൻ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പുരോഗമിക്കണം, എവിടെ എത്തിയാലാണ് നമുക്ക് അവിടെ അധിഷ്ഠിതമാവാൻ സാധിക്കേണ്ടത്. ആ 40 കാര്യങ്ങൾ 5 ശ്ലോകങ്ങളിൽ കാച്ചിക്കുറുക്കി തന്നു ശങ്കരാചാര്യർ.
അതേപോലെ തന്നെ ഇവിടെ ഈ 40 ഈരടികളിൽ കൂടെ ഒരു സാധകൻ്റെ പൂർണ്ണ വിജയമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ രചയിതാവ് തുളസീദാസ്ജിയാണ്. ഒരു ഗ്രന്ഥം പഠിക്കുമ്പോൾ നമ്മൾ പതിവനുസരിച്ച് ഗ്രന്ഥകാരനെ സ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. തുളസീദാസ്ജിയുടെ കാര്യത്തിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അദ്ദേഹം രാമഭക്ത കവിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ രാമഭക്തി അദ്ദേഹം വിടാതെ കൊണ്ടു നടന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഹനുമാൻ ചാലീസയും കിട്ടിയത്. പക്ഷേ ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ രാമഭക്തിക്ക് ഒരു ചെറിയ കുറവ് വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത്. അദ്ദേഹം ജനിച്ച സ്ഥലം പ്രയാഗിനടുത്താണ്, ജനനസ്ഥലം തന്നെ പ്രയാഗിനടുത്തുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. അവിടെ രാജപൂർ എന്നുള്ള ചെറിയൊരു ഗ്രാമമുണ്ട്, അവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഹുളസിയായിരുന്നു, അച്ഛൻ ആത്മാരാമായിരുന്നു. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, അനാഥൻ പോലെയായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു ദാസിയാണ് അദ്ദേഹത്തിനെ എടുത്ത് വളർത്തുന്നത്. ഈ ദാസിയുടെ ശിക്ഷണത്തിൽ വളർന്ന ഒരു കുട്ടി ഇന്നും ജനഹൃദയങ്ങളിൽ വസിക്കുന്ന തുളസീദാസ് ജി ആയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു നേട്ടം. നമുക്കറിയാം ദാസിക്ക് എന്ത് തന്നെ ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നല്ല ഒരു ഗുരുവിനെ അദ്ദേഹത്തിന് സമീപിക്കാൻ സാധിച്ചു. ആ ഗുരു അദ്ദേഹത്തിന് രാമൻ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൂർണ്ണനാമം വേറെ എന്തോ ഉണ്ട്, രാം സുഖ അങ്ങനെ എന്തോ, രാംലാൽ എന്ന പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം വളർന്ന് വലുതായി ആരാവാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്നോണം അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഉപദേശിച്ചു കൊടുത്തത് രാമമന്ത്രമാണ് അത്രേ. അതുപോലെ ഈ കുട്ടി ഇങ്ങനെ ക്ലാസ് അല്ലാത്ത സമയത്ത് കളിച്ചൊക്കെ നടക്കുന്ന സമയത്ത് രാമകഥകളിങ്ങനെ പറഞ്ഞു കൊടുത്തുന്ന അവിടെയാണ് നമുക്ക് ഇന്ന് നമ്മളുടെ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്ന സന്ധ്യാനാമത്തിൻ്റെയും ഭഗവത് കഥകൾ പറയുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയൊക്കെ അഭാവം അറിയുന്നത്. അന്ന് അതെല്ലാം ഇങ്ങനെ ഭാഗ്യം കൊണ്ട് ഗുരുവിൻ്റെ കയ്യിൽ നിന്നെങ്കിലും കിട്ടിയത് കൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിന് ഒരു ജീവിതത്തിലെ ഒരു വഴിത്തിരി വന്നപ്പോൾ വീണ്ടും രാമനിലേക്ക് തിരിയാൻ സാധിച്ചതെന്നാ. അന്നത് അവിടെ നല്ലൊരു അടിത്തറയുണ്ടായിരുന്നു. പിന്നെ ആ കൗമാരത്തിൻ്റെ ആ ഒരു തള്ളിച്ചയിൽ അദ്ദേഹം കുറച്ച് സുഖലോലുപനായി അങ്ങനെ ആചാര്യൻ്റെ അനുവാദത്തോടുകൂടി തിരിച്ച് സ്വദേശത്തേക്ക് വന്നു. അപ്പോഴത്തേക്കും മാതാപിതാക്കളൊക്കെ അപ്രത്യക്ഷമായതുകൊണ്ട് അവർക്കുള്ള ശ്രാദ്ധകർമാദികളൊക്കെ ചെയ്ത് അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അതീവ സന്തോഷമായിരുന്നു അത്രേ. പലരും അത്ഭുതപ്പെട്ടു പോയി, ഈ കുട്ടി എങ്ങനെ ഇത്ര വേഗം മാറിയെന്ന്. കാരണം അത്രയും രാമഭക്തിയും വളരെ അച്ചടക്കത്തോടു കൂടിയിട്ട് നടന്ന വ്യക്തി പെട്ടെന്ന് തൻ്റെ ഭാര്യയിൽ രത്നാവലി ആ സ്ത്രീയിൽ ആകൃഷ്ടയായി, വല്ലാതെ അങ്ങോട്ട് ആകൃഷ്ടയായി. പിന്നീട് ആ സ്ത്രീയെ വിട്ടു പോവാൻ പറ്റാത്ത തരത്തിലാണ് ഇദ്ദേഹം ജീവിതം നയിച്ചത് എന്നാ. വല്ലാതെ മാനസികമായിട്ട് ഇങ്ങനെ ഇഴുകിച്ചേർന്നുകൊണ്ട് ഒരു തരം അറ്റാച്ച്മെൻ്റ് ആയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നീടുള്ള സന്ധ്യാവന്ദനാദികൾക്ക് പോലും മുടക്കം വരുത്തി, പിന്നെ ഉപാസനയൊക്കെ മാറ്റിവെച്ചു. വെറും സുഖലോലുപത്തിൽ ഭൗതിക ജീവിതത്തിൽ ആണ്ടു മുങ്ങിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം പിന്നെ കഴിഞ്ഞത് എന്നാണ്. അപ്പോൾ പലർക്കും കണ്ടിട്ട് വിഷമം തോന്നിയതായിരുന്നു, ഇത്രയും രാമഭക്തനായിരിക്കുന്ന ഒരു കുട്ടി വിവാഹം കഴിക്കുമ്പോഴേക്കും ഇത്രയ്ക്ക് അങ്ങോട്ട് മാറിപ്പോവുമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിരിക്കുന്ന സംഭവം വളരെ സുപ്രസിദ്ധമാണ്. ഈ ഒരിക്കലും ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് നിൽക്കാൻ രാത്രി തങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന്. കാരണം അവരില്ലാതെ അവർക്ക് അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഘട്ടമായി. അപ്പോൾ ഒരു ദിവസം ഇവർ ഷഠിച്ച് പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കണം. അങ്ങനെ ഒരു നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞയച്ചു. പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര പോയത്. പക്ഷേ വൈകുന്നേരമായപ്പോൾ വീട്ടിൽ തനിയെ ഇരിക്കാൻ പറ്റില്ല, ഇവരില്ലാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതായി. അതായത് നമുക്ക് ഇതിൽ കൂടെ കാണിച്ചു തരുന്നത് അങ്ങനെയൊരു ഘട്ടം വന്നാൽ നമുക്ക് വീണ്ടും നമ്മൾ ഭൗതികതയിലേക്ക് പോവുകയാണ് സാധാരണ പതിവ്. അത്രയും മനോധൈര്യം ഉണ്ടെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റിനെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ആ
ഒരു വികാര തീവ്രതയിൽ ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങനെയായാലും എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങി ഇവരുടെ വീടിൻ്റെ വഴി കൂടെ പോയി. അപ്പോഴത്തേക്കും ഇരുട്ടായി, രാത്രി നല്ല മഴ പെയ്തു, ഘോരമായ ഇരുട്ട്. എന്നാലും എനിക്ക് അവരെ കണ്ടേ അടങ്ങുള്ളൂ എന്നുള്ളത്, അത്രയും ആസക്തിയായിരുന്നു മനസ്സിലെന്നാണ്. ഈ ആസക്തിയും വെച്ച് അവരെ തന്നെ കാണണം കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ എന്ത് ത്യാഗം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. അങ്ങനെ പല ദുർഘടമായിരിക്കുന്ന വഴികളൊക്കെ താണ്ടി വെളിച്ചമില്ലാതെ മഴ നനഞ്ഞ് അങ്ങനെ പോകുമ്പോഴാണ് വെള്ളം കരകവിഞ്ഞൊഴുകുന്ന പുഴ, അതും കൂടി കടന്നിട്ട് വേണം ഭാര്യയുടെ വീട്ടിലേക്ക് എത്താൻ. ആ രാത്രിയാണെന്നൊന്നും ആലോചിക്കാതെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നീന്തിക്കൊണ്ട്, ഈ സിനിമയിലൊക്കെ കാണുന്ന ഹീറോയിൻ്റെ സ്റ്റൈലായിരുന്നു അത്രയും ഒരു, കാരണം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന്. ആ കുറച്ച് സമയത്തേക്ക് ഒരു ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു അദ്ദേഹം ആ വീട്ടിൽ ചെന്ന്. അവിടെ കയറി കഴിഞ്ഞപ്പോൾ എങ്ങനെ അകത്ത് കിടക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഒരു എന്തോ അവിടെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു അത്രേ. ഓ, കയറ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഞാൻ അതിൽ പിടിച്ച് തൂങ്ങാമെന്ന് പറഞ്ഞ് ഒരു പുറത്തേക്ക് ഒരു കയറ് കൈ കിടക്കുമ്പോൾ അതിൽ പിടിച്ച് തൂങ്ങി മതിലിൻ്റെ മുകളിൽ കയറി അപ്പുറത്തേക്ക് ചാടി വീട്ടിലെ കഥകളും മുട്ടിയെന്ന്. ഈ അസമയത്ത് കഥകളും മുട്ടിയപ്പോൾ ഭാര്യയുടെ പേര് വിളിച്ചപ്പോൾ തോന്നി ഇദ്ദേഹം എങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് വേഗം അത്ഭുതത്തോടുകൂടി കഥകൾ തുറന്നപ്പോൾ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഈ രാത്രിക്ക് ഇവിടെ എത്തിയത്? നിന്നെ കാണണം തോന്നിയാൽ പിന്നെ എന്ത് വിഷമം സഹിക്കാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്? എന്നാലും എങ്ങനെ നിങ്ങൾ ഇതിനകത്ത് കടന്നു, ഈ മതിലെങ്ങനെ ചാടി? അവ പറഞ്ഞു, ഞാനിവിടെ ഒരു കയറ് കണ്ടു, അപ്പോൾ അതിൽ പിടിച്ച് തൂങ്ങി കയറിയാണ്. അപ്പോൾ എവിടെ കയറ്, ഇവിടെ അങ്ങനെ കയറൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ വിളക്ക് കൊണ്ടുപോയിട്ട് അവിടെ നോക്കിയപ്പോഴാണ് നല്ലൊരു പാമ്പാണ് ഇത്ര അവിടെ കിടക്കുന്നത്. അപ്പം അതിനെ കയറാണെന്ന് കണ്ടു. അത്ര പോലും ആ പാമ്പിനെയാണ് മുറുകെ പിടിക്കുന്നതെന്നുള്ള അപകടം പോലും നോക്കാതെയാണ് ഈ സ്ത്രീയോടുള്ള ആകർഷണത്തിൽ അദ്ദേഹം ഇത്രയും ധൈര്യം കാണിച്ച് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് വല്ലാത്ത ലജ്ജയാണ് തോന്നിയതാണ്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, അത്രേ എനിക്ക് ശരിക്കും ലജ്ജ തോന്നുന്നു നിങ്ങൾ എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ. ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോവുകയായിരിക്കും നല്ലത്. കാരണം ഞാൻ എങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്ത് നോക്കും? ഇങ്ങനെയുള്ള ഒരാളാണല്ലോ എന്നെ കല്യാണം കഴിച്ചത്. ഞാൻ വിചാരിച്ചത് അങ്ങക്ക് വലിയ രാമഭക്തിയൊക്കെ ആയിരുന്നില്ലേ, അത് കണ്ടിട്ടാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. ഇത്രയും ഈ മാംസളമായിരിക്കുന്ന ശരീരത്തിനോട് ആകർഷണം തോന്നി ഇത്രയൊക്കെ ത്യാഗം ചെയ്യാൻ അങ്ങക്ക് എന്തൊരു ബുദ്ധിമോശമാണ് ഉണ്ടായത്. എന്നിട്ട് അവസാനം ചോദിച്ചു, അത്രേ ഇതിലൊരു അംശം ആത്മാർത്ഥമായിട്ട് അങ്ങയുടെ ഇഷ്ടദേവനായിരിക്കുന്ന രാമനെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ലേ? ആ ഒരു ചോദ്യം, ഭാര്യയുടെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. ആ നിമിഷം തന്നെ ആ ഭാര്യയെ നമസ്കരിച്ച് നീയാണ് എൻ്റെ ഗുരു, യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞ് അവിടുന്ന് തിരിച്ചിറങ്ങിപ്പോയിത്രേ. ഈ ഒരു സംഭവം എപ്പോഴും പലർക്കും അറിയാവുന്നതായിരിക്കാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളോട് ഇതുപോലെ പലരും ചോദിക്കാറുണ്ട് ലോകത്തിൽ, അല്ലേ, എന്തിനാ ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ്? ഇത്രയൊക്കെ നമ്മൾ, നമുക്ക് പലരെയും കാണാതിരിക്കാൻ വയ്യ, ചിലർ ശബ്ദം കേൾക്കാതിരിക്കാൻ വയ്യ, എപ്പോഴാ ഇനി കാണാം, എപ്പോഴാ അടുത്ത് പോകാൻ പറ്റുക, എപ്പോഴാ സംസാരിക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താം എന്നുള്ളത്. പിന്നെ നമുക്ക് ഓർമ്മിക്കേണ്ടത് ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളോട് നമുക്ക് ആസക്തിയുണ്ട്, ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ആസക്തിയെ കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്. അപ്പോൾ ഈ സ്വന്തം ഭാര്യയാണ് ചോദിച്ചെങ്കിലും അദ്ദേഹം പെട്ടെന്നത് തൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ടെടുത്ത് ഈ നിമിഷം തന്നെ, ഇനി എനിക്ക് യാതൊരു ഒന്നിനോടും യാതൊരു മമതയില്ല, ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് പോയി എന്നാണ്. അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോയത് കൊണ്ടാണ് രാമചരിതമാനസും അതുപോലുള്ള മറ്റു പല ഗ്രന്ഥങ്ങളും കിട്ടിയത്. അങ്ങനെ അവിടുന്ന് പോയി അദ്ദേഹം പിന്നീട് പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാനുണ്ടായത്, പല സ്ഥലത്തും അദ്ദേഹം ഇങ്ങനെ നടന്നു. അങ്ങനെ അദ്ദേഹം മാനസരോവറിന് അടുത്തെത്തിയപ്പോൾ രാമായണത്തിൽ, പ്രത്യേകിച്ച് തുളസി രാമായണത്തിൽ പറഞ്ഞതുണ്ട്, കാകഭുശുണ്ടിയുടെ ദർശനം കിട്ടി. അങ്ങനെ രാമനെ പറ്റി കൂടുതൽ അറിയാനൊക്കെ സാധിച്ചു. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ശ്രീരാമൻ്റെ ദർശനത്തിന് ഇങ്ങനെ ഔത്സുക്യം കൊണ്ട് പിന്നെ തപസ്സായിരുന്നു എന്നാണ്. പിന്നീട് അദ്ദേഹത്തിന് നമുക്ക് ഇങ്ങനെയായിരിക്കണം ടേണിംഗ് എന്നാണ് പറയണം. നമ്മൾ ഉപേക്ഷിച്ചതിനെ പറ്റി പിന്നെ ഓർക്കരുത്. അല്ലെങ്കിൽ കാശിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത കയ്പക്കയൊക്കെ ഉപേക്ഷിക്കുന്നത് പോലെയാവും. ഒന്ന് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ മനസ്സിൽ കയറ്റുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് രാം 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 എന്നൊറ്റ ചിന്തയായിരുന്നു. അങ്ങനെ ഇനി എനിക്ക് എന്നാ രാമൻ്റെ ദർശനം കിട്ടുക, രാമൻ്റെ ദർശനം കിട്ടുക എന്നായിരുന്നു. പക്ഷേ നേരിട്ട് വന്ന് രാമനല്ലാത്ര ദർശനം കൊടുത്തത് ഹനുമാൻജി
ഒരു വിചിത്രമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് രാമദർശനം വളരെ വൈകാതെ ഉണ്ടാവും, തുടർന്ന് രാമനെ തന്നെ ജപിക്കുകയും ആശ്രയിക്കുകയും ചെയ്തോളൂ എന്ന്. വീണ്ടും ആത്മാർത്ഥമായിട്ട് രാമനെ ജപിച്ചു. അങ്ങനെ അവസാനം രാമദർശനവും കിട്ടി. അദ്ദേഹം വീണ്ടും കാശിയിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഈ ശ്രീരാമൻ്റെ ദർശനത്തിലിങ്ങനെ സന്തുഷ്ടനായിട്ട് അദ്ദേഹം അവിടെ പല സാധനകളൊക്കെ ചെയ്ത് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. അവിടെ വെച്ചിട്ട് ഭരദ്വാജ മഹർഷിയും അതുപോലുള്ള യാജ്ഞവൽക്യ മുനിയൊക്കെ കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ഒരുപാട് മഹാത്മാക്കളായിട്ടുള്ള സമാഗമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ കൊച്ചുനാളിൽ പഠിച്ച ആധ്യാത്മിക തത്വങ്ങൾ ഉണർന്നു വന്നത്. സംസ്കാര സമ്പന്നനായി അങ്ങനെ ഈ നമ്മുടെ സനാതന ധർമ്മത്തിനെ വീണ്ടും ഉണർത്താനായിട്ട് അദ്ദേഹം സംസ്കൃതത്തിൽ രചനകൾ ആരംഭിച്ചു. ഇത്ര കുറേ സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതി. പക്ഷേ അദ്ദേഹത്തിന് കാശിയിൽ വെച്ചിട്ട് വേറൊരു അനുഭവം ഉണ്ടായത്, എഴുതിയ സംസ്കൃത രചനകളൊക്കെ അപ്രത്യക്ഷമാവുന്ന, രാത്രി എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ഇതൊന്നും കാണില്ല എന്ന്. അങ്ങനെ മാഞ്ഞ് 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 പോയത്, വീണ്ടും എഴുതും വീണ്ടും മാഞ്ഞ് പോവും. അങ്ങനെയായപ്പോൾ ഇദ്ദേഹം വീണ്ടും അന്തർമുഖനായിട്ട് പ്രാർത്ഥിച്ചു, എന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഉൾവിളി പോലെ, ഒരു അശരീരി പോലെ ശ്രീ പാർവതി പരമേശ്വരന്മാർ സ്വപ്നത്തിൽ വന്ന് ശരിക്കും ഒരു അശരീരി പോലെ ഇങ്ങനെ അരുളി ചെയ്തു എന്നാണ്. സംസ്കൃതത്തിലെ രചനകൾ മതിയാക്കിയിട്ട് സാധാരണ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ പാകത്തിന് രാമതത്വം ഉപദേശിച്ചു കൊടുക്കാനാണ് അങ്ങയുടെ ജന്മം. ആ ജന്മം സഫലീകൃതമാകാറായി. അതുകൊണ്ട് ഈ സംസ്കൃതം ഉപേക്ഷിച്ചിട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രചനകളെ രചിക്കാൻ പറഞ്ഞു അത്രേ. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് സംസ്കൃത സൃഷ്ടിയൊക്കെ ഉപേക്ഷിച്ച് അന്ന് പ്രചലിതമായിരിക്കുന്ന അന്നത്തെ ഹിന്ദിയിൽ, ഇന്ന് നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്, ഹിന്ദിക്ക് പല ഡയലക്ട്സുകളുണ്ട്, അതിൽ ഇന്ന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഖഡി ബോലി ഹിന്ദിയാണ്. അന്ന് പ്രത്യേകിച്ചിട്ട് ഈ അയോധ്യയിൽ എല്ലാം പ്രചലിതമായത് അവധ് ഹിന്ദിയാണ്, അവധ് ഭാഷയിലാണ്. അപ്പോൾ അവധ് ഭാഷയിൽ അദ്ദേഹം രാമചരിതമാനസം എഴുതി. 2 വർഷം കൊണ്ടാണ് രാമചരിതമാനസ് എഴുതി തീർത്തതെന്ന്. അത്രയും മഹത് ഗ്രന്ഥമാണ്. നമ്മുടെ അധ്യാത്മരാമായണത്തിലും വാൽമീകി രാമായണത്തിലും ഇല്ലാത്ത പലതും അദ്ദേഹത്തിൻ്റെ കാല്പനികതയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും രാമായണത്തിലെല്ലാം വളരെ വിശാലമായിരിക്കുന്ന കുറേ അധ്യായങ്ങൾ ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് രചനയായിരിക്കുന്ന തുളസി രാമായണം അല്ലെങ്കിൽ രാമചരിത മാനസ് അദ്ദേഹം എഴുതി പൂർത്തിയാക്കി. അതിന് കൂടാതെ വിനയപത്രിക, രത്നാവലി, ദോഹാവലി അങ്ങനെയുള്ള ധാരാളം മറ്റ് ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് പ്രശസ്തമാണ്. രാമചരിത മാനസത്തിൽ അന്തർഗതമായിട്ടുള്ളതല്ല ഹനുമാൻ ചാലീസ, ഇത് തികച്ചും സ്വതന്ത്ര കൃതിയാണ്. രാമചരിത മനസ്സിലുള്ളതല്ല ഇത്, സ്വതന്ത്രമായിട്ടുള്ള 40 ചരണങ്ങളുള്ളതാണ്. ചൗപ്പായി വൃത്തത്തിൽ എഴുതിയിട്ടുള്ളത്. ആ ഒരു രചന അദ്ദേഹം ആദ്യം ദർശനം തന്ന ഹനുമാൻജിയെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ധ്യാനിച്ച സമയത്ത് അദ്ദേഹത്തിന് സ്വയമേവ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണെന്നാണ്. ഇത് എഴുതി കഴിഞ്ഞ് അദ്ദേഹം തന്നെ അതിനെ വീണ്ടും വീണ്ടും വായിച്ചതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും രോഗവിമുക്തി നേടാൻ സാധിച്ചു എന്നാണ്. നമ്മൾ നാരായണീയൊക്കെ അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ മാതരോഗത്തിൽ നിന്നൊക്കെ മുക്തി എന്ന് ഇന്നും കേരളീയർ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഉത്തരേന്ത്യയിൽ രോഗനിവാരണത്തിനായിട്ടും പ്രധാനമായിട്ടും ഈ ഹനുമാൻ ചാലീസ 21 പ്രാവശ്യം 41 പ്രാവശ്യം മറ്റുള്ളവരുടെ രോഗശാന്തിക്ക് വേണ്ടി പോലും ഈ ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് ജപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ളതാണ് ഈ ഹനുമാൻ ചാലീസ. ഹനുമാൻ ചാലീസയും അവധ് ഭാഷയിലുള്ളതാണ്, ഇന്നത്തെ ഹിന്ദിയല്ല. അതുകൊണ്ട് ഇന്നത്തെ ഹിന്ദിയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ നാളെ മുതൽ നമ്മളത് വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്.